തെരുവുനായ ആക്രമണ സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങളുടെ ഹോട്ട്സ്പോട്ട് പട്ടിക തദ്ദേശ വകുപ്പ് ഇന്ന് പുറത്തുവിടും. ആരോഗ്യ മൃഗ സംരക്ഷണ വകുപ്പ് പോലുള്ള പട്ടിക അടിസ്ഥാനമാക്കിയാണ് പുതിയ പട്ടിക തയ്യാറാക്കുന്നത്. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഇന്നും തെരുവുനായ ആക്രമണമുണ്ടായി. തെരുവുനായ്ക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ പൊതുജനങ്ങൾ നിയമം കയ്യിലെടുക്കരുതെന്ന് DGP സർക്കുലറിൽ ആവശ്യപ്പെട്ടു. വളർത്തുമൃഗങ്ങൾക്ക് നായ്ക്കളുടെ കടിയേറ്റ പ്രദേശങ്ങൾ കണക്കാക്കിയാണ് മൃഗസംരക്ഷണ വകുപ്പ് ഹോട്ട്സ്പോട്ട് തയ്യാറാക്കിയത്. സംസ്ഥാനത്തെ 170 പ്രദേശങ്ങൾ ഹോട്ട്സ്പോട്ടായി തീരുമാനിച്ചു. മനുഷ്യരെ നായ കടിക്കുന്നതിന്റെ കണക്ക് പ്രകാരം 490 പ്രദേശങ്ങൾ ഹോട്ട്സ്പോട്ടായി ആരോഗ്യവകുപ്പും കണ്ടെത്തിയിരുന്നു. ഇവ രണ്ടും പരിഗണിച്ച് അന്തിമ ഹോട്ട്സ്പോട്ട് പട്ടിക തദ്ദേശ വകുപ്പ് പ്രഖ്യാപിക്കും. അതിനിടെ ആലപ്പുഴ എടത്തോയിലെ സെയിന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയെ സ്കൂളിലേക്ക് പോകവെ തെരുവുനായ ആക്രമിച്ചു. പ്ലസ് വൺ വിദ്യാർത്ഥിനി അമൃത സുരേഷിനെയാണ് എടത്തുവ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് വെച്ച് തെരുവുനായ ഓടിച്ചിട്ട് കടിച്ചത്. വിദ്യാർത്ഥിനിയുടെ കാലിലടക്കം ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. വാക്സിനേഷൻ എടുക്കാൻ എടത്തുവയിലെയും തലവടിയിലെയും സർക്കാർ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും വാക്സിൻ ലഭ്യമല്ലായിരുന്നു. തുടർന്ന് 10 കിലോമീറ്റർ അകലെ ചാത്തങ്കരി PHC യിലെത്തി പ്രാഥമിക ചികിത്സ നേടി. തിരുവനന്തപുരം കല്ലറയിലും വർക്കലയിലും ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്ക് നായയുടെ കടിയേറ്റു. പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ നൽകുന്നതിനിടെയാണ് കല്ലറ മൃഗാശുപത്രിയിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായ വിഷ്ണുവിനും ചെമ്മെഴുതി തച്ചോട് മൃഗാശുപത്രിയിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായ VS വിപിനും കടിയേറ്റത്. അതേസമയം തെരുവുനായ്ക്കൾക്കെതിരായ അതിക്രമത്തിൽ പൊതുജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്നത് തടയണമെന്ന് DGP SHOമാർക്ക് നിർദ്ദേശം നൽകി. തെരുവുനായ്ക്കളെ ഉപദ്രവിക്കുന്നതും വിഷം നൽകുന്നതും കുറ്റകരമാണെന്ന് സർക്കുലറിൽ പറയുന്നു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് DGP സർക്കുലർ ഇറക്കിയത്. News 18 തിരുവനന്തപുരം. സംസ്ഥാനത്തെ തെരുവുനായ ആക്രമണം ഹൈക്കോടതി ഉച്ചയേഷം പരിഗണിക്കും. വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ സർക്കാർ കോടതിയെ അറിയിക്കും. തെരുവുനായ ആക്രമം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം സർക്കാരിനോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരുന്നു. പൊതുനിരത്തിലെ അക്രമകാരികളായ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നതിനായി സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്ന് ആയിരുന്നു നിർദ്ദേശം. ആലുവ പെരുമ്പാവൂർ റോഡിലെ കുഴികൾ സ്കൂട്ടർ യാത്രക്കാരൻ വീണ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. നാട്ടുകാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ ആലുവ MLA അൻവർ സാദത്ത് കേരള റോഡ് ഫണ്ട് ബോർഡ് ഓഫീസ് ഉപരോധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് റോഡ് കുഴിയടയ്ക്കൽ തുടങ്ങി. റോഡിലെ കുഴിയിൽ വീണ മരിക്കുന്ന അവസ്ഥ ഇനി ആർക്കും ഉണ്ടാവരുതെന്ന് മരിച്ച കുഞ്ഞുമുഹമ്മദിന്റെ ബന്ധുക്കൾ പ്രതികരിച്ചു. അതേസമയം ആലുവ പെരുമ്പാവൂർ റോഡ് കേസ് ഹൈക്കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. ആലുവ പെരുമ്പാവൂർ റോഡിലെ കുഴിയിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റ യാത്രക്കാരൻ ഇന്നലെ മരിച്ചതോടെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായത്. ഇന്നലെ രാത്രിയിലും ഇന്നു പകലും സമരം നീണ്ടുനിന്നു. റോഡിൽ ആഴമുള്ള കുഴികളിൽ നാട്ടുകാർ വാഴ നട്ടും റോഡിൽ കുത്തിയിരുന്നും പ്രതിഷേധിക്കുകയാണ്. ഇത്രയും വലിയ അവസ്ഥയുണ്ടായിട്ട് പോലും ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. യാതൊരു സംശയമില്ല, കാരണം ഇത്ര വലിയ കുഴികൾ ഇവിടെ മാത്രമേ നിങ്ങൾ പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ മരണപ്പെട്ട അദ്ദേഹം വീണ കുഴി ഇപ്പോൾ നാട്ടുകാർ ഇടപെട്ടിട്ടാണ് അത് മൂടി കോൺക്രീറ്റ് ചെയ്തത്. 17 കിലോമീറ്റർ നീളമുള്ള ആലുവ പെരുമ്പാവൂർ റോഡിൽ 11.2 കിലോമീറ്ററിലാണ് കിഫ്ബി അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ച് കേരള റോഡ് ഫണ്ട് ബോർഡ് അറ്റകുറ്റപ്പണി നടത്തിയത്. ഒരു മാസം തികയും മുമ്പ് റോഡ് തകർന്നു. നാലുവരി പാതയാക്കാൻ കിഫ്ബിയെ ഏൽപ്പിച്ചെങ്കിലും നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതിൽ അൻവർ സാദത്ത് MLA യുടെ നേതൃത്വത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡ് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടന്നു. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് പല ഘട്ടത്തിലും ആളുകൾ മരിക്കുമ്പോഴും അപകടം ഉണ്ടാകുമ്പോൾ നല്ല പഞ്ച് ഡയലോഗ് അടിക്കും, പക്ഷെ നടപടിയിലേക്ക് വരുന്നില്ല. നാളുകളായിട്ട് ഞങ്ങളോട് പറയുന്ന കിഫ്ബി ഉദ്യോഗസ്ഥന്മാർ നൽകിയ വാക്ക് പാലിക്കുന്നില്ല. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ റോഡിൽ കുഴിയടക്കൽ ആരംഭിച്ചു. കിഫ്ബിയുടെ ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് പണിതൽ തീർക്കുമെന്ന് KFRB അധികൃതർ അറിയിച്ചതിന് പിന്നാലെ MLA സമരം അവസാനിപ്പിച്ചു. സാങ്ഷൻ തരുന്നത് അടുത്ത 23rd തരാമെന്നാണ് കിഫ്ബി പറഞ്ഞിട്ടുള്ളത്. CNA അറിയിച്ചത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ടെൻഡർ TS കൊടുക്കണം, പിന്നെ ടെൻഡർ നടപടികളിലേക്ക് കടക്കണം. അതേസമയം ഇനി ആരും കുഴിയിൽ വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് ഇന്നലെ മരിച്ച കുഞ്ഞു മുഹമ്മദിന്റെ ബന്ധുക്കൾ പ്രതികരിച്ചു. ദുരിതം എന്ന് പറയുന്ന മനുഷ്യനാണ്, നമുക്കിങ്ങനെ പറ്റിയതിൽ നമുക്ക് ഇത് തീർച്ചയായിട്ടും ഒരു വീഴ്ച തന്നെയാണ്. ഹൈക്കോടതി പോലും ഇടപെട്ടിട്ട് ഇത്ര ആയിട്ടും നമ്മുടെ ഈ റോഡ് സഞ്ചാരി ആക്കാൻ പറ്റിയിട്ടില്ല. അത് എത്രയും വേഗമാക്കി ഇനി ഒരാൾക്ക് ഒരു അന്ത്യം ഉണ്ടാകരുത്, അതാണ്. News 18 കൊച്ചി. റോഡ് പരിശോധനയുമായി വീണ്ടും വിജിലൻസ്. സംസ്ഥാന വ്യാപകമായി പരിശോധന നടക്കുകയാണ്. 6 മാസത്തിനുള്ളിൽ ടാറിംഗ് നടന്ന PWD തദ്ദേശ റോഡുകളുടെ ഗുണനിലവാരമാണ് പരിശോധിക്കുന്നത്.
അട്ടപ്പാടി മധു കേസിൽ കൂറുമാറിയ സാക്ഷിയുടെ നേത്ര പരിശോധന നടത്തിയ ഡോക്ടറെ വിസ്തരിക്കും. കാഴ്ചശക്തി ഉണ്ടായിട്ടും കോടതിയിൽ പ്രദർശിപ്പിച്ച വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമല്ലെന്ന് പറഞ്ഞ 29-ാം സാക്ഷിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ ഹർജി നൽകിയതിനാലാണ് ഡോക്ടറെ വിസ്തരിക്കുന്നത്. കേസിൽ ഇന്നും ഒരു സാക്ഷി കൂടി കൂറുമാറി. മധുക്കേസിലെ 29-ാം സാക്ഷി സുനിൽകുമാറിന്റെ കാഴ്ചശക്തി പരിശോധനയിൽ കുഴപ്പമില്ലെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് 2-ാം തവണ വിസ്തരിച്ചപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെപ്പോലെ ഒരാളുണ്ടെന്ന് സുനിൽകുമാർ വ്യക്തമാക്കി. ഇതോടെയാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് നടപടി ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ ഹർജി നൽകിയത്. ഹർജി പരിഗണിച്ച മണ്ണാർക്കാട് SC/ST കോടതി സുനിൽകുമാറിനെ പരിശോധിച്ച പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറെ കൂടി വിസ്തരിക്കാൻ തീരുമാനിച്ചു. ഡോക്ടറെ നാളെ വിസ്തരിക്കും. അതേസമയം കേസിൽ ഒരാൾ കൂടി കൂറുമാറി. 36-ാം സാക്ഷി അബ്ദുൽ ലത്തീഫാണ് കൂറുമാറിയത്. സംഭവത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് അബ്ദുൽ ലത്തീഫ് പറഞ്ഞത്. തുടർന്ന് കോടതിയിൽ പ്രദർശിപ്പിച്ച വീഡിയോയിൽ അബ്ദുൽ ലത്തീഫിനെ കണ്ടിട്ടും അത് താനല്ല എന്നായിരുന്നു മൊഴി. ഇതോടെ ദൃശ്യങ്ങളും അബ്ദുൽ ലത്തീഫിന്റെ ഫോട്ടോയും ഫോറൻസിക് പരിശോധന നടത്തി ആരാണെന്ന് സ്ഥിരീകരിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യം സാക്ഷിയും സമ്മതിച്ചു. കേസിൽ ഇതുവരെ 21 പേരാണ് കൂറുമാറിയത്. ന്യൂസ് 18 പാലക്കാട്. പാർട്ടി അച്ചടക്കം ലംഘിക്കുന്നുവെന്ന പ്രവർത്തക സമിതിയിലെ വിമർശനത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒളിയമ്പുമായി KM ഷാജിയുടെ മറുപടി. തനിക്കെതിരെ വിമർശനമുണ്ടായിട്ടില്ല. കമ്മിറ്റി ഒന്നടങ്കം വിമർശിച്ചാലും ശത്രുപാളത്തിൽ അഭയം തേടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുവേദികളിൽ നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തുന്ന KM ഷാജിക്കെതിരെ നടപടി വേണമെന്നായിരുന്നു മലപ്പുറം പ്രവർത്തക സമിതി യോഗത്തിൽ ഔദ്യോഗിക പക്ഷത്തെ നേതാക്കൾ ഉയർത്തിയ ആവശ്യം. തനിക്കെതിരെ വിമർശനമുണ്ടായിട്ടില്ലെന്ന് സാദിഖലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞെന്ന് മസ്കറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ ഷാജി പറയുന്നു. ഷാജിയുടെ പ്രസംഗത്തിൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള ഒളിയമ്പുകളുമുണ്ട്. കമ്മിറ്റി ഒന്നടങ്കം വിമർശിച്ചാലും പാർട്ടി തിരുത്തിയാലും മനംനൊന്ത് ശത്രുപാളയത്തിൽ അഭയം തേടില്ലെന്ന് KM ഷാജി. പോരാളിയുടെ ജീവിതവും സമരവും മരണവും യുദ്ധഭൂമിയിൽ തന്നെയായിരിക്കും. ശത്രുവിന്റെ കൂടാരത്തിന്റെ ചാൽപ്പിലാവില്ല. അത് കണ്ടിട്ട് ആരെങ്കിലും വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ആ അടുപ്പങ്ങ് തീവച്ച് ഒടിച്ചു കെടുത്തുന്നതാവും നന്നാവുക. പോരാളിയുടെ ജീവിതവും മരണവും യുദ്ധഭൂമിയിൽ തന്നെയായിരിക്കും. ശത്രുവിന്റെ പാളയത്തിൽ നിന്ന് ആനുകൂല്യം പറ്റുന്നവരുടെ കൂട്ടത്തിൽ താനുണ്ടാവില്ലെന്നും പ്രസംഗത്തിൽ പറയുന്നു. കുഞ്ഞാലിക്കുട്ടി CPMനോടും സർക്കാരിനോടും മൃദു സമീപനം സ്വീകരിക്കുന്നുവെന്ന വിമർശനങ്ങളുടെ തുടർച്ച തന്നെയാണ് മസ്കറ്റിലെ പ്രസംഗവും. അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ നടപടി ആവശ്യമുയർന്നതോടെ ഷാജിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ക്യാമ്പയിനും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. പ്രാദേശിക നേതാക്കളുടെയും പ്രവർത്തകരുടെയും പ്രതികരണങ്ങളിൽ നേതൃത്വത്തിനെതിരായ വിമർശനവുമുണ്ട്. അച്ചടക്ക ലംഘനമെന്ന വാളുകൊണ്ട് തന്നെ നിശബ്ദനാക്കാനാവില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് KM ഷാജി. പ്രകോപനപരമായ പ്രസംഗങ്ങളിലൂടെ മുസ്ലിം ലീഗ് വിഭാഗീയതയിൽ അണികളുടെ പിന്തുണ ഉറപ്പാക്കലും ഷാജിയുടെ ലക്ഷ്യമാണ്. കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. കൊല്ലത്ത് ബാർജോഡോ യാത്രയുടെ പേരിൽ നിർബന്ധിത പണപ്പിരിവ് നടത്തിയ കോൺഗ്രസ് നേതാക്കൾക്ക് സസ്പെൻഷൻ. വളക്കുടി വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സലീം സൈനുദ്ദീൻ, DCC അംഗം കുന്നിക്കോട് ഷാജഹാൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എച്ച് അനീഷ് ഖാൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. KPCC പ്രസിഡന്റ് കെ സുധാകരനാണ് സസ്പെൻഡ് ചെയ്തത്. രാഹുൽഗാന്ധി നയിക്കുന്ന പദയാത്ര ഇന്നും കൊല്ലം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. നിയമസഭ കയ്യാങ്കളി ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് സ്പീക്കർ ഷംസീർ. അന്നത്തെ സവിശേഷമായ സാഹചര്യത്തിലാണ് സംഭവം ഉണ്ടായത്. അത് ഇല്ലാതിരിക്കുന്നതായിരുന്നു നല്ലതെന്നും ഷംസീർ പറഞ്ഞു. അത് അന്നേരത്തെ ഒരു സവിശേഷമായ സാഹചര്യമാണ്. ആ ഒരു സവിശേഷ സാഹചര്യത്തിൽ വന്നു. അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ള അഭിപ്രായമാണ്. അത് അന്നത്തെ ഒരു രാഷ്ട്രീയ ഓരോ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഓരോ സാഹചര്യങ്ങളാണല്ലോ ഓരോന്നുണ്ടാവുന്നത്. അപ്പോൾ അന്ന് ആ കാലത്തുണ്ടോ ഉണ്ടായി എന്നുള്ളത്. ചർച്ചയില്ലാതെ ലോക്സഭയും രാജ്യസഭയും നിയമങ്ങൾ പാസാക്കുമ്പോൾ വ്യത്യസ്തമായ മാതൃകയാണ് കേരള നിയമസഭ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് സ്പീക്കർ പറഞ്ഞു. പ്രതിപക്ഷത്തിന് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാൻ ഇവിടെ അവസരമുണ്ട്. സഭ നിയന്ത്രിക്കുന്നതിനൊപ്പം പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ചുമതല വഹിക്കും. കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾക്ക് അനുമതി നൽകുന്ന സർക്കാരാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ബഫർ സോൺ സർവേയ്ക്കായി വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. സാറ്റലൈറ്റ് സർവേകളിൽ അപാകതയുണ്ട്. റിട്ടയർഡ് ജഡ്ജി അധ്യക്ഷനാകുന്ന സമിതി ഒരാഴ്ചയ്ക്കകം നിലവിൽ വരും. ജനവാസ മേഖല ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രപ്പോസലാണ് സർക്കാർ നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ ശാസ്ത്രജ്ഞന്മാരും ഉദ്യോഗസ്ഥന്മാരും ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇത്രയും നടപടികൾ, ഇതിൽ ഏതെങ്കിലും ഒരു നടപടി ഇതിനകം സ്വീകരിച്ചിട്ടുണ്ടോ? അവിടെയൊന്നുമില്ലാത്ത വിധത്തിൽ കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഈ സർക്കാർ ജനങ്ങളുടെ പ്രശ്നങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിന് എങ്ങനെയൊക്കെ പരിഹാരം കാണാൻ കഴിയും? ഞാൻ ആദ്യം മുതൽ പറഞ്ഞില്ല, അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും അതുവരെ പോയി കർഷക താല്പര്യം സംരക്ഷിക്കാനുള്ള ശ്രമത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കും.
കെഎസ്ആർടിസി സിംഗിൾ ഡ്യൂട്ടി സിസ്റ്റത്തിനെതിരെ സമരം നടത്തുന്നവർ 5-ാം തീയതി ശമ്പളം വാങ്ങാമെന്ന് കരുതേണ്ടെന്ന് ഗതാഗത മന്ത്രി. TDF പ്രഖ്യാപിച്ചിരിക്കുന്ന സമരം അംഗീകരിക്കാനാവില്ല. സിംഗിൾ ഡ്യൂട്ടി സിസ്റ്റം എന്നത് യൂണിയനുകൾ നേരത്തെ അംഗീകരിച്ചതാണെന്നും മന്ത്രി പറയുന്നു. മാനേജ്മെന്റിന് അവരൊരു നോട്ടീസ് ഇന്നലെ കൊടുത്തായിട്ടാണ് അറിഞ്ഞു. 1-ാം തീയതി മുതൽ സമരം പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് INDUC നേതൃത്വത്തിലുള്ള TDF നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. KSRTC മെച്ചപ്പെട്ടൊരു അന്തരീക്ഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ മാസവും മുടങ്ങാതെ 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം കൊടുക്കുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്ന കാര്യത്തിൽ സുഗമമായി ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കാനുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ സമരം പ്രഖ്യാപിച്ച് KSRTCയെ തകർക്കാനാണ് ശ്രമമെങ്കിൽ അതൊരു കാരണവശാൽ അംഗീകരിക്കുന്ന വിഷയമില്ലെന്ന് മാത്രമല്ല, എല്ലാ മാസവും മുടങ്ങാതെ 5-ാം തീയതി അടുത്ത മാസവും കൊടുക്കും. ഇവർ 1-ാം തീയതി മുതലാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ സമരത്തിൽ ഏർപ്പെടുന്ന ആളുകൾ ശമ്പളം വാങ്ങിക്കാമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. 5-ാം തീയതി ശമ്പളം കൊടുക്കുമ്പോൾ അത്തരം സമരത്തിൽ ഏർപ്പെടുന്നവർക്ക് ശമ്പളം കൊടുക്കുന്ന വിഷയമില്ല. ഇതിനെ നന്നാക്കിയെടുക്കാനുള്ള ശ്രമത്തിന് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അവർ കർശനമായ നടപടി നേരിടേണ്ടി വരും. ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിലുണ്ടാകുന്ന വിവാദമായ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിന്റെ സമീപത്തെ ബസ് സ്റ്റോപ്പ് കോർപ്പറേഷൻ പൊളിച്ചു മാറ്റി. സമീപത്ത് പുതിയ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുമെന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. വിദ്യാർത്ഥികൾ ഒന്നിച്ചിരിക്കുന്നത് തടയാൻ ബെഞ്ച് മാതൃകയിലുണ്ടായിരുന്ന ഇരിപ്പിടം മുറിച്ചു മാറ്റിയത് വിവാദമായിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരുന്നത് തടയാൻ വേണ്ടിയാണ് 2 മാസം മുൻപ് ശ്രീകൃഷ്ണ നഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ബെഞ്ച് സീറ്റ് മുറിച്ചു മാറ്റി ഒറ്റ സീറ്റ് നിർമ്മിച്ചത്. ഇതിനെതിരെ വിദ്യാർത്ഥികൾ ഒന്നിച്ചിരുന്ന് പ്രതിഷേധിച്ച് സെൽഫി ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടെ സംഭവം വിവാദമായി. എന്നാൽ വിവാദമായ ശേഷവും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ബസ് സ്റ്റോപ്പ് പുതുക്കി പണിതു. ഇതേ തുടർന്നാണ് കോർപ്പറേഷന്റെ അടിയന്തര ഇടപെടൽ. പൊളിച്ചുമാറ്റിയ ബസ് സ്റ്റോപ്പ് കോർപ്പറേഷൻ അധികൃതർ ലോറിയിൽ കയറ്റി സ്ഥലത്തുനിന്ന് മാറ്റി. എല്ലാവർക്കും ഇരിക്കാവുന്ന പുതിയ ബസ് സ്റ്റോപ്പ് പണിയുമെന്നാണ് കോർപ്പറേഷന്റെ വാഗ്ദാനം. വർക്ക് ആരംഭിച്ചാൽ 2 ആഴ്ച കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സ്ട്രക്ചറാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഡിസൈൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ആലോചിച്ചിട്ടുള്ളത്. പ്രതിഷേധം ബലം കണ്ടതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. ഭയങ്കര നമ്മുടെ സീറ്റിലെ സ്റ്റുഡൻസിന്റെ ഒരു വിജയം പോലെ കാണുന്നത്. ജനങ്ങളിലേക്ക് ഇത്തരം പുതിയ ചിന്തകൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇത് ഒരുപാട് സഹായിക്കും തോന്നുന്നു. അവരിലേക്ക് ഇത്തരം ഡിസ്കഷൻസ് വരാനും പതുക്കെങ്കിലും സമൂഹത്തിലേക്ക് പല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടും ഈ ഒരു ബസ് സ്റ്റോപ്പ് വഴി സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെ തോന്നുന്നു. പ്രദേശവാസികൾക്കായി കോർപ്പറേഷൻ പുതിയ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചു നൽകണമെന്നാണ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ ആവശ്യം. ആര്യ രാജേന്ദ്രൻ ഈ പൊളിക്കാൻ കാണിച്ച സ്പീഡ് ഇത് നിർമ്മിക്കാനൂടെ കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം. മേയർ വാക്ക് പാലിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. News 18 തിരുവനന്തപുരം. ഓണക്കാലത്തിന് പിന്നാലെ സംസ്ഥാനത്ത് പനിക്കാലം. കഴിഞ്ഞ ഒരാഴ്ചയേക്കാളും പ്രതിദിന രോഗികൾ 50% വർദ്ധിച്ചു. കോവിഡ് പ്രതിദിന കണക്കും ഉയർന്നു. കഴിഞ്ഞ 3 ദിവസത്തിൽ 59,069 പേർ പനി ബാധിച്ച് ചികിത്സ തേടിയപ്പോൾ 6,627 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഓണം കഴിഞ്ഞതോടെ എല്ലാ ജില്ലകളിലും കോവിഡും സമാന ലക്ഷണമുള്ള വൈറൽ പനി ബാധിതരുടെയും എണ്ണം കുതിച്ചുയരുകയാണ്. തിരുവോണത്തിന് മുൻപ് 7-ാം തീയതി 10,189 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. എന്നാൽ ഓണം കഴിഞ്ഞതോടെ സ്ഥിതി മാറി. 12-ാം തീയതിയിലെ കണക്ക് പ്രകാരം 26,924 പേരാണ് പനി ബാധിതരായി സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയത്. കോവിഡ് കണക്കും വ്യത്യസ്തമല്ല. 7-ാം തീയതി 1,629 പേരാണ് കോവിഡ് ബാധിതരായത്. എന്നാൽ ഇത് 14-ാം തീയതി 2,427 ഉയർന്നു. കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിലാണ് പനി ബാധിതരുടെ എണ്ണം കൂടുതൽ. എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ് കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്നത്. കോവിഡിന്റെ വകഭേദമായ ഒമിക്രോൺ തന്നെയാണ് ഇപ്പോഴും വ്യാപകമായിട്ടുള്ളത്. സമാന ലക്ഷണങ്ങളുമായി വൈറൽ പനിയും കൂടുന്നുണ്ട്. കോവിഡ് വകഭേദമായ ഒമിക്രോൺ ഉപവകഭേദം BA.4.6 ബ്രിട്ടനിലടക്കം വ്യാപകമായി പടരുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. News 18 തിരുവനന്തപുരം. തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ കാറടിപ്പിച്ച് കൊന്ന കേസിലെ അപ്പീലുകൾ ഹൈക്കോടതി തള്ളി. ജീവപര്യന്തം ശിക്ഷ റദ്ദാക്കണമെന്നായിരുന്നു പ്രതി മുഹമ്മദ് നിസാമിന്റെ ആവശ്യം. തൃശൂരിലെ വിചാരണ കോടതി ജീവപര്യന്തം കഠിന തടവായിരുന്നു മുഹമ്മദ് നിഷാമിന് വിധിച്ചത്. ഇത് റദ്ദാക്കണമെന്നായിരുന്നു നിഷാമിന്റെ ആവശ്യം. ജസ്റ്റിസുമാരായ K. വിനോദ് ചന്ദ്രൻ, C. ജയചന്ദ്രൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഈ ആവശ്യം തള്ളി. നിഷാമിനുള്ള ശിക്ഷ വധശിക്ഷയായി ഉയർത്തണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യവും ഹൈക്കോടതി തള്ളി. നേരത്തെ ശിക്ഷാവിധി സ്റ്റേ ചെയ്യണമെന്ന മുഹമ്മദ് നിഷാമിന്റെ ആവശ്യം സുപ്രീംകോടതിയും തള്ളിയിരുന്നു. 2015 ജനുവരി 29 പുലർച്ചെയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. തൃശൂരിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ ഗേറ്റ് തുറക്കാൻ വൈകിയതിന് വ്യവസായി മുഹമ്മദ് നിഷാം സുരക്ഷാ ജീവനക്കാരൻ ചന്ദ്രബോസിനെ കാറടിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ചന്ദ്രബോസ് 2015 ഫെബ്രുവരി 16 മരണമടഞ്ഞു. News 18 കൊച്ചി.
സിവി ചന്ദ്രൻ കേസ് പരിഗണിച്ച കോഴിക്കോട് മുൻ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ സ്ഥലമാറ്റം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ജഡ്ജി നൽകിയ അപ്പീലിലാണ് നടപടി. ജാമ്യ ഉത്തരവിലെ വിവാദ പരാമർശത്തിന് പിന്നാലെയാണ് എസ് കൃഷ്ണകുമാറിനെ കൊല്ലം ലേബർ കോടതിയിലേക്ക് മാറ്റിയത്. സ്ഥലമാറ്റത്തിനെതിരെ നൽകിയ ഹർജി സിംഗിൾ ബെഞ്ച് നേരത്തെ തള്ളിയിരുന്നു. സിപിഎം ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ പീഡന പരാതിയിൽ കേസ്. പേരാമ്പ്ര ഏരിയ കമ്മിറ്റി അംഗവും ചെറുവണ്ണൂർ പഞ്ചായത്ത് അംഗവുമായ കെ പി ബിജുവിനെതിരെയാണ് കേസ്. പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. ചെറുവണ്ണൂർ പഞ്ചായത്ത് ഓഫീസിലെത്തിയ സിപിഐ നേതാവായ യുവതിയെ കെ പി ബിജു കയറി പിടിച്ചെന്നും പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും പരാതിയിൽ പറയുന്നു. ചെറുവണ്ണൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും 9-ാം വാർഡ് മെമ്പറുമായ ബിജു സിപിഎം പേരാമ്പ്ര ഏരിയ കമ്മിറ്റി അംഗമാണ്. ഇന്നലെയാണ് യുവതി മേപ്പയ്യൂർ പോലീസിൽ രേഖാമൂലം പരാതി നൽകിയത്. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തു. പ്രതി ഒളിവിലാണെന്നും ഉടൻ അറസ്റ്റുണ്ടാവുമെന്നും പോലീസ് പറയുന്നു. പീഡന പരാതിയിൽ പ്രതിയായ ബിജു മെമ്പർസ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ചെറുവണ്ണൂരിൽ സിപിഐ പോസ്റ്ററുകൾ പതിച്ചു. പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ സിപിഎം പേരാമ്പ്ര ഏരിയ കമ്മിറ്റി 2-അംഗ കമ്മീഷനെ നിയോഗിച്ചു. കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും തുടർ നടപടികൾ. ന്യൂസ് 18 കോഴിക്കോട്. സിപിഎം ഭരിക്കുന്ന കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സിപിഐ മുൻ വാർഡ് കൌൺസിലർ. കുടിവെള്ള പദ്ധതിയുടെ സബ്സിഡിക്കായി സമർപ്പിച്ച രേഖകൾ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ കത്തിച്ചു കളഞ്ഞതായി സിപിഐ നേതാവ് ആരോപിക്കുന്നു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ശബ്ദരേഖ അടക്കം ഹാജരാക്കിയാണ് ആരോപണം. സ്വന്തം ചെലവിൽ കുടിവെള്ള കണക്ഷൻ എടുക്കുന്ന ഉപഭോക്താവിന് 5,000 രൂപ സബ്സിഡിയായി പഞ്ചായത്ത് നൽകും. ഇതായിരുന്നു പദ്ധതി. കോവിഡ് കാലത്ത് പഞ്ചായത്ത് അംഗം വഴി രേഖകൾ ഹാജരാക്കാനായിരുന്നു നിർദ്ദേശം. ഇതുപ്രകാരം രേഖകൾ നൽകിയെങ്കിലും 9-ാം വാർഡിൽ നൽകാനുള്ള 450,000 രൂപ പഞ്ചായത്ത് വിട്ടു നൽകിയില്ല. വിവരാവകാശ പ്രകാരം തിരക്കിയപ്പോൾ രേഖകൾ ഹാജരാക്കിയില്ലെന്നായിരുന്നു മറുപടി. തുടർന്ന് വാർഡ് മെമ്പർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ അടുത്തെത്തിയപ്പോഴാണ് രേഖകൾ കത്തിച്ചു കളഞ്ഞതായി രഹസ്യമായി സമ്മതിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ നിർദ്ദേശപ്രകാരമെന്ന് ശബ്ദരേഖയും പറയുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് കൊടുത്താൽ എനിക്ക് യാതൊരു പ്രതികാരവും ഇല്ല. ഞാൻ ചോദിക്കുന്നത് എവിടെയെങ്കിലും മാറ്റി വെച്ചിരിക്കുകയാണ്, വേറെ ഒന്നും തരണ്ട. അത് ഞാൻ സിപിഎം ഭരിക്കുന്ന പഞ്ചായത്തിനെതിരെയാണ് സിപിഐ മുന്നംഗം തന്നെ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത്. രേഖകൾ താഴെന്ന് പറഞ്ഞിട്ട് നശിപ്പിച്ച് കളഞ്ഞെന്ന് എന്നോട് പറഞ്ഞു. വിവരാവകാശം ചോദിച്ച സ്ഥിതിക്ക് അത് കത്തിച്ച് കളയണമെന്ന് സെക്രട്ടറി എന്നോട് പറഞ്ഞു. പിന്നെ ബില്ല് എഴുതി കൊടുക്കാൻ തയ്യാറായി ചെന്നതാണ്. പ്രസിഡന്റ് കൊടുക്കരുതെന്ന് പറഞ്ഞ ബില്ല് തടഞ്ഞതായും പറഞ്ഞതായി എന്നോട് നേരിട്ട് ഫോണിൽ സംസാരിച്ചത് ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ DGP അടക്കം പരാതി നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഡെപ്യൂട്ടി ഡയറക്ടർ പഞ്ചായത്തിന് പരാതി കൊടുത്തിരുന്നു. ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു. ജില്ലാ വിജിലൻസ് മേധാവിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. അപ്പം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്ത അനുസരിച്ച് എന്നെ കൊമരം പോലീസ് വിളിച്ച് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് ഈ ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ടുള്ളതാണ്. 2020-21 വാർഷിക പദ്ധതിയിലാണ് ഗുരുതരമായ ക്രമക്കേട് നടന്നു എന്ന ആരോപണം ഉയർന്നത്. സ്വന്തം പോക്കറ്റിൽ നിന്നും പണം ചെലവാക്കിയ നാട്ടുകാരാണ് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. വ്യത്യസ്ത അപകടങ്ങളിലായി ഇന്ന് തൃശ്ശൂരിലെ നിരത്തിൽ പൊലിഞ്ഞത് 3 ജീവനുകൾ. ചാവക്കാട് ദേശീയപാതയിൽ ട്രെയിനിൽ നിന്ന് കൂറ്റൻ ഇരുമ്പ് ഷീറ്റ് വീണാണ് വഴിയാത്രക്കാരായ 2 പേർക്ക് ദാരുണാന്ത്യമുണ്ടായത്. അകലാട് സ്വദേശികളായ മുഹമ്മദ് ഷാജി എന്നിവരാണ് മരിച്ചത്. രാവിലെ 6:30 അകലാട് സ്കൂളിന് സമയത്തായിരുന്നു അപകടം. കയ്പമംഗലത്ത് കാർ റോഡരികിലെ മരത്തിലേക്ക് ഇരിച്ചു കയറി കാർ യാത്രികനായ യുവാവ് മരിച്ചു. വയനാട് വൈത്തിരിയിൽ സ്വകാര്യ ബസ് കടയിലേക്ക് ഇടിച്ചു കയറി നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. കോഴിക്കോട് നിന്നും ബത്തേരിയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് പഴയ വൈത്തിരിയിൽ കടയിലേക്ക് ഇടിച്ചു കയറിയത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ട്രെയിൻ ജനാല വഴി കൈയിട്ട് പേഴ്സ് തട്ടാൻ ശ്രമിച്ചയാൾ ബീഹാറിലെ ഒരു കള്ളൻ. ഇത് കണ്ട ഒരു യാത്രക്കാരൻ കള്ളന്റെ കയ്യിൽ പിടികൂടി. ട്രെയിൻ നീങ്ങിയിട്ടും പിടിവിട്ടില്ല. 15 കിലോമീറ്റർ അകലെ അടുത്ത സ്റ്റേഷൻ വരെ കമ്പിയിൽ തൂങ്ങിക്കിടന്ന കള്ളൻ കരഞ്ഞ് മാപ്പ് പറഞ്ഞു.
ആലപ്പുഴ പണാവള്ളി നെടിയതുരുത്തിൽ ദേശീയ തീരദേശ പരിപാലന നിയമം ലംഘിച്ച് നിർമ്മിച്ച കപ്പിക്ക റിസോർട്ട് പൊളിക്കുന്നത് രണ്ടാം ദിവസമായി ഇന്നും തുടരുകയാണ്. 54 കോട്ടേജുകളാണ് ദ്വീപിലുള്ളത്. ഇന്നലെ 2 കോട്ടേജുകൾ ഭാഗികമായി പൊളിച്ചു. ഇന്ന് കൂടുതൽ കോട്ടേജുകൾ പൊളിക്കും. തീ പോലെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ മലപ്പുറം വണ്ടൂരിലേക്ക് വരിക. വണ്ടൂർ നടുവത്ത് സ്വദേശി സുനിൽകുമാറിന്റെ വീട്ടിലാണ് ഈ അഗ്നിപുഷ്പങ്ങൾ വിരിഞ്ഞ് നിൽക്കുന്നത്. ഫിലിപ്പൈൻ സ്വദേശമായ കാട്ടുചെടിയായ സ്കാർലെറ്റ് ജേഡ് വൈൻ എന്ന അഗ്നിപുഷ്പമാണ് സുനിൽകുമാറിന്റെ വീട്ടിൽ വസന്തം തീർക്കുന്നത്. നിലമ്പൂർ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാറായ സുനിൽകുമാർ ഓൺലൈൻ വഴിയാണ് സ്കാർലെറ്റ് ജേഡ് വൈൻ എന്ന ചെടിയുടെ തൈ വരുത്തിയത്. 4 വർഷത്തെ പരിപാലനത്തിന് ശേഷമാണ് ചെടി പുഷ്പിച്ചത്. ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറത്തിൽ കുലകളായി വിടർന്ന് തൂങ്ങി നിൽക്കുന്ന പൂക്കൾ കണ്ടാൽ തീനാളം പോലെയാണെന്ന് ആദ്യം തോന്നും. പൂങ്കുലകൾ 15 മുതൽ 30 ദിവസം വരെ വാടാതെ നിൽക്കും. ഒരടിയിലേറെ നീളമുള്ള പൂങ്കുലകൾ തത്തമ്മയുടെ ചുണ്ടിന് സമാനമാണ്. പയർപ്പൂവിൻ്റെ ആകൃതിയാണ് ഇവയ്ക്ക്. ഫിലിപ്പീൻസ് എന്ന രാജ്യത്തെ ഉള്ള പൂവാണ്. ഓൺലൈനായിട്ട് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിയതാണ്. 2 ആഴ്ച വരെ ഈ പൂവ് കേടുപെടാതെ തൂങ്ങി നിൽക്കും. വെയിലത്ത് ശരിക്കൊരു തീപ്പന്തൽ മതിയാണ്. അഗ്നിപുഷ്പം മാത്രമല്ല, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി സസ്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടുതോട്ടത്തിലുണ്ട്. മരമുന്തിരി, റൂബി ലോഗൻ, കെപ്പൽ, മക്കോട്ടദേവ, റംബൂട്ടാൻ, അച്ചാച്ചെറു, അമ്പിയു, വെണ്ണപ്പഴം, ലോങ്കൻ, മിറാക്കിൾ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, ഇലന്തപ്പഴം തുടങ്ങിയവ അവയിൽ ചിലത് മാത്രം. 12 ഇനം പ്ലാവുകളും 25 ഇനം ഡ്രാഗൺ ഫ്രൂട്ടുകളുമുണ്ട് ഇവരുടെ ഉദ്യാനത്തിൽ. News 18 മലപ്പുറം. വേറെറ്റുപോയ മണ്ണിലേക്ക് കാലങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുന്ന നായകനെ പോലെ ഇന്ത്യൻ വനങ്ങളിലേക്ക് ചീറ്റകൾ തിരിച്ചു വരികയാണ്. 70 വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ തിരിച്ചുവരവ് ഭൂമിയിൽ നാമാവശേഷമാകാതെ നിലനിൽക്കാനുള്ള വലിയൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഈ റിപ്പോർട്ടോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. വേഗതയുടെ മറുപേരാണ് ചീറ്റ. ഇതിലും വേഗത്തിലോടുന്ന മറ്റൊരു മൃഗമില്ല. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ചീറ്റയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മണിക്കൂറിൽ 113 കിലോമീറ്റർ വരെ വേഗത. 70 കിലോഗ്രാം വരെ തൂക്കം. പരമാവധി ആയുസ് 15 വർഷം. 1.35 മീറ്റർ വരെ നീളം. ചീറ്റയുടെ വാലന് മാത്രം ഏതാണ്ട് 80 സെന്റിമീറ്റർ നീളം വരും. കാഴ്ചയിൽ ഒരു വലിയ പൂച്ച. വേഗത്തിൽ രാജാവ്. '1952 ഇന്ത്യൻ മണ്ണിൽ നിന്ന് ചീറ്റകൾ എന്നേക്കുമായി അപ്രത്യക്ഷമായെന്ന ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത്. ആവാസ വ്യവസ്ഥയിൽ വന്ന മാറ്റവും വേട്ടയാടലും ചീറ്റകളെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാക്കി. നിലവിൽ ദക്ഷിണാഫ്രിക്കയിലും നമീബിയയിലുമാണ് ലോകത്തെ ചീറ്റകളിൽ പകുതിയോളം എണ്ണമുള്ളത്. ലോകത്താകെ അവശേഷിക്കുന്നത് 7000ത്തിനടുത്ത് എണ്ണം മാത്രം. ചീറ്റകളെ ഇന്ത്യൻ കാടുകളിൽ എത്തി സംരക്ഷിക്കാനാണ് നീക്കം നടക്കുന്നത്. 2 വർഷത്തോളം നീണ്ട ആലോചനകൾക്ക് ശേഷം അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നമീബിയയിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിലാണ് ആദ്യ ബാച്ച് എത്തിയത്.
ആരോഗ്യ പരിശോധനകൾ കഴിഞ്ഞ് വാക്സിനേഷനൊക്കെ നടത്തി കഴുത്തിൽ കോളറുകൾ ഘടിപ്പിച്ച് അവയെ ഇന്ത്യൻ കാടുകളുടെ ഭാഗമാക്കും. മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനത്തിലാണ് ആദ്യ ബാച്ച് ചീറ്റകളെ പാർപ്പിക്കുന്നത്. കുനോയിൽ ഇവരെ പാർപ്പിക്കാൻ കണ്ടെത്തിയ സ്ഥലത്തിനു ചുറ്റും വലിയ വേലികൾ പണിതു കഴിഞ്ഞു. നമീബിയയിൽ നിന്നും മധ്യപ്രദേശിലേക്ക് പറിച്ചു നിരപ്പെടുന്ന ജീവിതവുമായി ഇണങ്ങി പുതിയ കാടിനോടും കാലാവസ്ഥയോടും പൊരുതി വേഗതയുടെ തമ്പുരാക്കന്മാർ ഇവിടെ നമ്മുടെ മണ്ണിൽ അതിജീവനത്തിന്റെ പുതിയ പാഠങ്ങൾ തീർക്കുന്നതിനായി കാത്തിരിക്കാം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.